ഗോൾഡ് വാങ്ങാനേ പോകുന്ന ആളുകളൊക്കെ എന്താ ശ്രദ്ധിക്കേണ്ടത്? വളരെയധികം വളരെയധികം പ്രത്യേക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാനുള്ളത്. ഇപ്പോൾ രണ്ട് ടൈപ്പ് സ്വർണ്ണവില ഉണ്ട്. അതിനെ വലിയ വലിയ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. രണ്ട് മൂന്നല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പം അതിന് മുമ്പ് എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാ ദിവസവും കൃത്യമായി സ്വർണ്ണവില എല്ലാ ദിവസവും യഥാസമയത്ത് അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ളവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം. ഓക്കെ, അപ്പോൾ ഇന്ദ്രൻ ഒന്ന് പറയുന്നത് വെച്ചാൽ രണ്ട് ടൈപ്പ് സ്വർണ്ണവില ഉണ്ട് കേരളത്തിൽ. ഒന്നാമത്തെ കാര്യം ചെയ്യാൻ, സ്വർണ്ണവില ആഗോള വിപണിയിലായാലും ഇന്ത്യൻ വിപണിയിലായാലും കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം. ഇന്ദ്രയിൽ സാധ്യത തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വളരെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ ഇന്ന് കുതിച്ചു തരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്ന് രണ്ട് സ്വർണ്ണവില ഉണ്ട് കേരളത്തിൽ. ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ മലബാർ ഗോൾഡിൽ ഇന്ന് 5 രൂപ ഒരു ഗ്രാമിന് കുറച്ചിട്ടിട്ടുണ്ട്. അതായത് ഒരു പവന് ഇന്ന് മലബാർ ഗോൾഡിലുള്ളത് 36,920 രൂപയേ ഉള്ളൂ. അതേ 36,920 ഉള്ളൂ ഒരു പവന്. അതേമാതിരി ഗ്രാമിന് 4,615 രൂപയേ ഉള്ളൂ മലബാർ ഗോൾഡിൻ്റെ കാര്യം. ബട്ട് കേരളത്തിൽ ഇന്നത്തെ സ്വർണ്ണവില ശ്രദ്ധിച്ച് കേൾക്കണം, വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയത്. കേരളത്തിൽ ഇന്നത്തെ ഔദ്യോഗികമായ സ്വർണ്ണവില എന്ന് പറയുന്നത് ഇന്നലത്തെ അതേ സ്വർണ്ണവില തന്നെയാണ്. ഒരു ഗ്രാമിന് 4,620 ഒരു പവന് 36,960 രൂപയും. അതായത് 40 രൂപയുടെ മാറ്റം, 40 രൂപയുടെ കുറവ് മലബാർ ഗോൾഡിൽ ഉണ്ട്. ഒന്ന് ഇനി എന്താ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ശരിക്ക് ആഗോള വിപണിയിൽ ഇപ്പോഴും സ്വർണ്ണവില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കൊന്ന് ഇപ്പോൾ ഒരു നാളെ ഒരു 200 രൂപയ്ക്ക് കൂടിയേക്കാവുന്ന നിലയിലാണ് കുതിച്ചുയർന്നുകൊണ്ടിരുന്നത്. രണ്ടാമത് ശരിക്കുന്ന് ഒരു 9-10 സമയത്ത് തന്നെ ഇന്ന് വേണമെങ്കിൽ കൂട്ടാവുന്ന രീതിയിലേക്ക് 120-180 ഒക്കെ മിനിമം കൂട്ടാവുന്ന ഒരു നിലയിലേക്ക് ഗോൾഡ് അപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇന്ന് എന്ത് ചെയ്തിട്ടില്ല, കേരളത്തിലെ ഔദ്യോഗികമായ സ്വർണ്ണവില കൂട്ടിയിട്ടുമില്ല, മലബാർ ഗോൾഡിലാണെങ്കിൽ അല്പം ഇങ്ങോട്ട് കുറച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് വാങ്ങാനുള്ള ആളുകൾ വാങ്ങുക, വിൽക്കാനുള്ളവർ വെയിറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മറ്റുള്ള ജ്വല്ലറികളിലേക്കാളൊന്ന് കുറക്കണം കരുതിയിട്ട് കുറച്ചതാണെന്ന് തോന്നുന്നു. അല്ലാതെ ഇന്ന് വലിയ കുറക്കാനൊന്നും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഉള്ളൊരു ഫാക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് വാങ്ങാനുള്ളവർക്ക് നല്ലൊരു അവസരമാണ്. എല്ലാവരും വാങ്ങുക, വിൽക്കാനുള്ളവർ വെയിറ്റ് ചെയ്യുക. കാരണം 36,960 രൂപയാണ് കേരളത്തിൽ ഇന്നത്തെ സ്വർണ്ണവില, ഔദ്യോഗികമായ സ്വർണ്ണവില. മലബാർ ഗോൾഡിൽ 36,920 രൂപയേ ഉള്ളൂ. അങ്ങനെ 5 രൂപയുടെ മാറ്റാണുള്ളത്. അപ്പോൾ വാങ്ങാനുള്ള ആളുകൾ എന്ത് ചെയ്യുക, എല്ലാവരും വാങ്ങുക. കാരണം വിപണിയിൽ സ്വർണ്ണവില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏകദേശമൊക്കെ താഴേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലൊക്കെ കൂടുതൽ മൂർച്ചയുള്ള വാക്കുകളും മേഖലകളിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി വല്ലാ തകർന്നടിയെന്ന് കരുതിയിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നാണ് ഇന്ദ്രിയലിന് നിങ്ങളോട് പറയാനുള്ളത്. എന്തോ ഒരു കാര്യം തലയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ഏതാണെന്ന് മറന്നുപോയി. അത് പറയാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് വളഞ്ഞു വന്നത്, പക്ഷേ കിട്ടുന്നില്ല, എന്താണെന്ന് അറിയില്ല. എനിവേ, എല്ലാവരും ഗോൾഡ് വാങ്ങാനുള്ളവർ ഇത് വാങ്ങാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുക, വിൽക്കാനുള്ളവർ വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.